ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മൾ ഒരു എംബ്രോയിഡറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നെക്കിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ തയ്ച്ചിട്ടുള്ളൊരു ടോപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനേക്ക് എന്തൊക്കെ ബീഡ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് ട്യൂബ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെയിം കളറിലുള്ള റൗണ്ട് ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എംബ്രോയിഡറി ഹൂപ്പൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സാധാ സൂചി നൂലും യൂസ് ചെയ്ത് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യമേ തന്നെ ആ റൗണ്ട് ബീഡ്സ് ആണ് കുത്തി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ നെക്കിൻ്റെ അറ്റത്തായിട്ട് തന്നെ ഇതുപോലെ നീഡിലൊന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം റൗണ്ട് ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുത്ത് അതൊന്ന് സെക്യൂറാക്കി ടൈറ്റ് ചെയ്ത് വെക്കുക. നെക്ക് ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് ഈ റൗണ്ട് ബീഡ്സ് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ, അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ആക്കി വെച്ചിട്ടുണ്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലെത്തിയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാനും പറ്റും. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെയൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലീസിലുള്ള ആൾക്കാർക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 3 ട്യൂബ് ബീഡ്സ് ആണ് ഒരു ബീഡ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ചു വെച്ചിട്ടുള്ള റൗണ്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് നീഡിലൊന്ന് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ട്യൂബ് ബീഡ്സ് എടുത്ത് അതിലേക്ക് കോർത്ത് കൊടുക്കുക. അതൊരു ചെരിഞ്ഞ രീതിയിൽ, അതായത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിതുപോലെ തന്നെ അടുത്ത ട്യൂബ് ബീഡ്സൂടെ ചെരിച്ച് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ട് ബീഡ്സിൻ്റെ സെൻറ്റർ നോക്കി തന്നെ വീണ്ടും നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം ട്യൂബ് ബീഡ്സ് കടത്തി എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു ബീഡ്സ് നമ്മൾ തയ്ച്ച് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതുവരെ ചെയ്തതിൻ്റെ തൊട്ട് സെൻറ്ററിലായിട്ട്, അതായത് ഈ ഒരു രണ്ട് ട്യൂബ് ബീഡ്സിൻ്റെയും ഗ്യാപ്പ് വരുന്നില്ലേ, അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് താഴ്ത്തിയിട്ട് വേണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള് നെക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നെക്കിലെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് താഴേക്കും കൊടുക്കാം. ഒത്തിരി തിക്കായിട്ടല്ല, ഒരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.